ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പം 4 മണി. ഞാൻ കോഴിക്കോട് നോളജ് സിറ്റിയും പിന്നെ കുറച്ച് പാസ്റ്റേഴ്സുകൾ ഉണ്ട്, അതെല്ലാം ചെയ്യാനുള്ള പ്ലാനിലാണ് ഇന്നുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലെയാണ് ഞാൻ എൻ്റെ കോളേജിന് വന്നത്. എൻ്റെ ലാസ്റ്റ് വീഡിയോ, ഞാൻ കോളേജിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ്. എൻ്റെ പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞ് അങ്ങനെ ഇങ്ങോട്ട് വന്ന്. ഓക്കെ, അപ്പോൾ ഇന്നലെ ഞാൻ വരുമ്പോൾ ജസ്റ്റ് എൻ്റെ കോളേജിൻ്റെ പുറത്ത് ലുക്ക് ഒന്ന് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കുറേ പേരായി ചോദിക്കുന്നത് എൻ്റെ കമൻറ്റ് ബോക്സിൽ ക്യാമ്പസ് കാണിച്ചു തരാൻ. പിന്നെ ആൾവാസ് കോളേജിൻ്റെയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുവോ. അപ്പോൾ കുറേ മള്ളൂസെല്ലാം പഠിക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ക്യാമ്പസിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടമൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എന്തായാലും നെക്സ്റ്റ് ഡേസിൽ അത് ചെയ്യും. അപ്പോൾ അതെല്ലാം കണ്ടിട്ടുവാ ഗൈസ്. ഓക്കെ. അപ്പോൾ ഞാൻ അവിടുന്ന് ഭയം പറഞ്ഞിട്ട് ഇറങ്ങി. അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, ഇതെല്ലാം പി ജി ആണ് ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു ഹോട്ടലുണ്ട്, നമ്മളതിനെ കാസർഗോഡത്തെ റിച്ചാൻ്റെ ജമാൽ ചാൻ്റെ ഹോട്ടൽ റെഡ് ഡിഷ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഫ്രണ്ടിനെ കണ്ട് ഓന് ലാബ് എക്സാം എഴുതാൻ പോകുന്നുള്ളത്. നമുക്ക് ഡിഫറെൻ്റ് ടൈമിംഗ് ആണ് എല്ലാവർക്കും, അപ്പോൾ ഒന്നിച്ചിട്ടില്ല ആർക്കും എക്സാം, അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ക്യാമ്പസ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഷൂട്ട് ചെയ്യുന്നുള്ള എൻ്റെ ഫ്രണ്ടാണ് ബാക്കിൽ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ ഒരു ഗോപ്രോ ഇല്ല, അപ്പോൾ ഗോപ്രോയിലൊന്ന് മെയിൻ സെറ്റാക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ ക്യാമ്പസ്. ഓക്കെ, ഇതാണ് മെയിൻ ഗേറ്റ് ക്യാമ്പസിൻ്റെ, എട്ടി യൂണിവേഴ്സിറ്റി. ഓക്കെ, ഓട്ടോണോമസ് യൂണിവേഴ്സിറ്റി ആണിത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ബി എം ഡി എം യൂണിവേഴ്സിറ്റി ആവും. അപ്പോൾ ഇത് ഞാൻ തുടങ്ങിയ പുതിയ ഹോട്ടൽ, ഇത് ബസ് സ്റ്റാൻഡ്, ഇത് ഹോസ്റ്റൽ, ഗേൾസ് ഹോസ്റ്റല്, ഫുൾ ഫെസിലിറ്റി ഉണ്ട്. ആക്ച്വലി ഇതൊരു ടൗൺ അല്ല ഗൈസ്, ഇത് കോളേജ് ഉള്ളത് കൊണ്ട് കോളേജ് പ്രൊവൈഡ് ചെയ്തുള്ള നമുക്ക് ആവശ്യത്തിനുള്ള ഷോപ്പ്സ് അത്ര ഉണ്ട്. വീടുന്ന ഒരു 5 കിലോമീറ്റർ പോയാൽ കാർക്കുള്ള ടൗൺ ഉണ്ട്. 5 അല്ല 3 കിലോമീറ്റർ അത്ര ഉണ്ട്. പിന്നെ 50 കിലോമീറ്റർ പോയാൽ മാംഗ്ലൂർ. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ചു തന്നുള്ള കുറച്ച് ക്യാമ്പസ്. ഓക്കെ, നമുക്ക് മൊത്തം കാണിച്ചു തരാൻ കഴിയുന്നില്ല, കാരണം എൻ്റെ ബാക്കിൽ ഉണ്ടല്ലോ, അവൻ്റെ ക്ലാസ്സിന് ടൈമായി, അവൻ ആൾവാസിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൻ്റെ ക്യാമ്പസ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് എം ബി എ കോളേജ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് എൻ്റെ MBA കോളേജ്. ഇത് മൊത്തം നമ്മൾ തന്നെ. ഓക്കെ, ഫുള്ള് നമ്മുടെ ക്യാമ്പസ് തന്നെ. ഇവിടെ പാർക്കുണ്ട്, കുറേ ജിമ്മുണ്ട്, ബോയ്സ് ഹോസ്റ്റലുണ്ട്. ഇത് ആക്ച്വലി ഒരു ബോയ്സ് ഹോസ്റ്റല്, ഒരു ഹോസ്റ്റല്, രണ്ടാമത്തേത് അപ്പുറം ഉണ്ട്, MBA ഹോസ്റ്റലാണിത്. പിന്നെ കാണാൻ പോകുന്നത് നമ്മളെ ഗ്രൗണ്ട്. ഓക്കെ, ഗ്രൗണ്ട് വിത്ത് ഒരു ജിം, അവിടെ ഒരു ജിമ്മുണ്ട്. ഓക്കെ, ചെറിയൊരു വാർമ്മ അപ്പിനുള്ള ജിമ്മുണ്ട്. മൈന് രണ്ട് ജിമ്മുണ്ട്, അത് വേറെ, അത് ആ സൈഡാണ്. അത് ഞാൻ ഇവർക്ക് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയത് കാണിക്കുന്നത്, ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഫുൾ ഡീറ്റെയിൽ ആയത് ക്യാമ്പസ് കാണിച്ചു തരാം ഞാൻ. ഓക്കെ, അങ്ങനെ ഇപ്പോൾ ഞാൻ അവിടുന്ന് റിട്ടേൺ വന്ന് ഞാൻ ഇത് കാണുന്നുണ്ടല്ലോ, ഇതെല്ലാം പി ജി. ഓക്കെ, ഇതെല്ലാം ബോയ്സ് നിൽക്കുന്ന പി ജി. ഇതൊരു റെസ്റ്റോറൻറ്റ്, അവിടെ ലോഡ്ജാണിത്, പാരൻസ് എല്ലാം വന്നെങ്കിൽ അവിടെയാണ് താമസിക്കുന്നത്. അങ്ങനെ ഞമ്മ ഇങ്ങനെ ഇറങ്ങി. ഇനി പോകുന്നുള്ളത് ആൾവാസ് ക്യാമ്പസിലേക്കാണ്. ഓക്കെ, അങ്ങനെ ടൈം ആയതുകൊണ്ടാണ് കുറച്ച് തിരക്കിലുള്ളത്. അവനക്ക് 8 മണിക്ക് ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ ആൾവാസ് ലോൺ ചെയ്യുന്നുള്ള ACCA പ്ലസ് BCOM. അപ്പോൾ ഞാൻ ആൾവാസ് കോളേജിലേക്ക് പോയിട്ട് അടുത്ത ക്യാമ്പസ് ഞാൻ കാണിച്ചു തരാം കുറച്ച്. ഓക്കെ, അപ്പോൾ എൻ്റെ കോളേജിന് ഒരു 1/2 ഹവർ മാത്രം മൂട് വിതിരക്കുള്ളത്. അങ്ങനെ മൂട് വിതിരെത്തി, ഇതാണ് ടൗൺ മൂട് വിത്ര. അപ്പോൾ ഇത് ഈ റൂട്ട് ഞാൻ പോകുന്നുള്ളത് ആൾവാസ് കോളേജിലേക്കുള്ള റൂട്ടാണ്. അപ്പോൾ അങ്ങനെ ആൾവാസ് തന്നെ എത്തി. അപ്പോൾ ഇതാണ് ആൾവാസ് ക്യാമ്പസ്, ഇവിടെ നമ്മൾ സ്റ്റാർട്ടാണ് വിളിക്കാം ആൾവാസ് ക്യാമ്പസിലേക്ക്. അപ്പോൾ മെയിൻ ഗേറ്റിൽ എനിക്ക് അലൗഡ് ഇല്ല സ്റ്റുഡൻസിന്, അതുകൊണ്ട് ബാക്ക് ലെവലിൽ ഇവിടെയാണ് എൻ്റെ ക്ലാസ് ഉള്ളത്. അപ്പോൾ ഓൾറെഡി വണ്ടി ഒരു 10 മിനിറ്റ്സ് ലേറ്റായി ക്ലാസ്സിൽ കയറ്റും എന്നറിയാലോ. അങ്ങനെ പോയി, അങ്ങനെ ഞാൻ ബാക്ക് ടു ഹോം. അപ്പോൾ ഇത് രാവിലെ. ഓക്കെ, ഇതാണ് കോഴിക്കോട് പോകുന്നത്. അപ്പോൾ രാവിലെ 4 മണിക്കാണ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ 9:30 ആകുമ്പോൾ ഞമ്മ കോഴിക്കോട് ടൗണിലെത്തി. അപ്പോൾ ഇത് കാണുന്നുള്ളത് ഇപ്പോൾ കോഴിക്കോട് ബീച്ച് സൈഡാണ്. ഓക്കെ, കോഴിക്കോട് ബീച്ച് റോഡിലാണ് ഞമ്മ പോയിക്കൊണ്ടുള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ച് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്തുതരാം ക്യാമ്പസിൻ്റെ.
അപ്പോൾ നമ്മിപ്പോൾ കോഴിക്കോട് എത്തി. അപ്പോൾ അവിടെ ഒരു പർച്ചേസിങ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് വെലയങ്കാടി മാർക്കറ്റാണ് മെയിനായിട്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് റഷ് ഒന്നുമില്ല. ഓക്കെ നമ്മളെ എൻ്റെ കാക്കാവും കസിനും ടാൻ 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 മഷു ഫസ്റ്റ് വരുന്നല്ലേ കോഴിക്കോട്. എങ്ങനെയുണ്ട് മഷു കോഴിക്കോട് പറയേ? സെറ്റാ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പ്ലേസ്, ബ്യൂട്ടിഫുൾ പീപ്പിൾ വിത്ത് ബ്യൂട്ടിഫുൾ പ്ലേസസ്. മാസ്ക്ക് മാസ്ക്. യൂട്യൂബിൽ എടുത്ത് പാറു വെക്കണേ വായിക്കോ. അല്ലോ എന്ത്, വാട്ട് ഇസ് ദിസ്? ഓ മാൻ, വാട്ട് ഇസ് ദിസ്? ഷിറ്റ്, പോടാ തെണ്ടി സ്റ്റിക്കർ. വാ ഗൈസ്, കടൽ കണ്ടു, കടൽ. ഇതാണ് കടൽ. വാവ്, ഉപ്പിലിട്ട ഫ്രൂട്ട്സ്. അപ്പൊ ഇത് ചെറിയൊരു കേക്ക് ഷോപ്പാണ്, റീറ്റെയിൽ ഷോപ്പ്. അപ്പൊ കേക്കിംഗ് മേക്കിംഗ് ഉള്ള എല്ലാ ഐറ്റംസ് ഇവിടെ ഉണ്ട്, കണ്ടെങ്കിൽ ഫുൾ ഐറ്റംസ്. ഓക്കെ അപ്പൊ ഇത് റീറ്റെയിൽ ഷോപ്പാണ്, ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി അങ്ങനെ ഇത് എസ് എം സ്ട്രീറ്റ് മിഠായി തരും. ഓക്കെ അപ്പോൾ ഇവിടെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് അത്ര വലിയ എല്ലാ ഷോപ്പെല്ലാം തുറന്നു തോന്നില്ല, ബട്ട് അത്യാവശ്യം നല്ല ആൾക്കാരുടെ ഉണ്ട്. ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് അലുവ മേങ്ങണല്ലോ, കോഴിക്കോട് വന്നിട്ട് അലുവ മേങ്ങ നിൽക്കുന്നത് ശരിയല്ല. അപ്പോൾ നമ്മൾ കുറച്ച് അലുവ എല്ലാം മേങ്ങി സെറ്റ്. അപ്പോൾ ഇതാണ് ഗോവ പേരലക്ക. അപ്പോൾ ഇത്ര വലിയൊരു പേരലക്ക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അങ്ങനെ നോളജ് സിറ്റിയിലെത്തി. അപ്പോൾ കോഴിക്കോട് നിന്നൊരു 44 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ടെസ്റ്റ് എല്ലാം ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മളെ ഒരാളുടെ പേര് നമ്പറിൽ നീങ്ങുന്നുണ്ട്. അങ്ങനെ നമ്മളെ അതിൻ്റെ ഉള്ളിലേക്ക് വിടും നോളജ് സിറ്റീൻ്റെ. അപ്പോൾ ഇതാണ് സ്റ്റാർട്ടിങ് ഇവിടെ. ഓക്കെ അപ്പോൾ ഇനിയുള്ള ഇനി കാണാൻ പോകുന്നത് ഫുള്ള് ഇവിടെ എടുത്ത വ്യൂസ് ആണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫൈനലി നോളജ് സിറ്റിയിൽ റീച്ചായി. അപ്പോൾ കുറച്ച് ലേറ്റായി എത്തുമ്പോൾ ആക്ച്വലി. അപ്പോൾ ഇടത്ത വ്യൂസ് എല്ലാം കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടുള്ളത് എന്ത് സ്വിമ്മിംഗ് പൂളും കിഡ്സ് പാർക്കിലേക്കാണ്. അപ്പോൾ മാഡം കാണാം. ഓക്കെ
ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങോട്ട് വരാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ രാവിലെ തന്നെ വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മൊത്തം ഇത് കാണാൻ പറ്റും, സെറ്റ് ആയത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെ കേരളത്തിലാണ്, നിങ്ങൾ എല്ലാവരും വരണം. ഓക്കെ, എല്ലാവരും വന്ന് ഒരിക്കൽ കാണേണ്ട ഒരു സംഭവമാണ് ഗൈസ്. 25 acres, മോർ ദൻ 125. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര ആവുന്നു. സോ നമുക്ക് ഫുള്ളായിട്ട് കവർ കഴിയാൻ പറ്റുന്നില്ല, കാരണം നമ്മൾ ലേറ്റായി പോയി എത്തുമ്പോൾ, അതാണ് സംഭവം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വരാം, അപ്പോൾ ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മളെ കേരളത്തെ ആയതുകൊണ്ട് എല്ലാവരും കാണും. അപ്പൊ ഫ്രണ്ട്സ്, അപ്പോ നിങ്ങൾക്ക് ഇങ്ങോട്ട് മർക്കസ് നോളജ് സിറ്റിയിലേക്ക് വരാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ വന്നില്ലെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം. അപ്പൊ ഇത് ഫുള്ളായിട്ട് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, ലാൻഡ് വർക്കേഴ്സ് ആണ് ഇത് ചെയ്യുന്നുള്ളത്. അപ്പോ എന്തായാലും ഒരു 6 months ഫുൾ കംപ്ലീറ്റ് ആവുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോ ഒന്നും കൂടി വരാനുണ്ട് ഇൻഷാല്ലാ. അപ്പോ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ എന്റെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാം. അല്ലേ മഷു, സെറ്റല്ലേ? ഫുൾ സെറ്റ് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോ ഇങ്ങോട്ട് വരാം, എന്റെ ലൊക്കേഷനിൽ ഞാൻ വേണം, ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.